ക്രമസമാധാന പ്രശ്നത്തിൽ കേന്ദ്രസേന എത്തുന്നു, അത്തരത്തിൽ ഒരു അതൊന്നും പറയാൻ എനിക്ക് യോഗ്യതയില്ല. അങ്ങനെ അതെ, അതൊക്കെ അങ്ങനെ യാതൊരു പ്ലാനും കേന്ദ്രസേനക്കില്ല. അതൊക്കെ ക്രമസമാധാനമൊക്കെ സംസ്ഥാന ഗവൺമെൻറ് നോക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ 15,000 പോലീസുകാരെ ഇവിടെ കൊണ്ടിട്ട് ഇവിടെ ഭീതി പരത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഭയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അതെ, ഇത് എമർജൻസി കാലമല്ല. ഇത് സ്റ്റാലിൻ്റെ സമയത്തെ സോവിയറ്റ് റഷ്യ അല്ല. ഇത് ജനാധിപത്യമായ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുള്ള ഇത് കേരളമാണ്. അവിടെ ഈ 15,000 പോലീസുകാർ ഇവിടെ വന്ന് ഭീതി പരത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ഇവിടെ വരുന്ന ഭക്തരെ ജയിലിൽ വിടേണ്ട ആവശ്യമുണ്ടോ? അത് എന്താ, ഏതൊക്കെ സെക്ഷൻ ചുമത്തിയാ 14 ദിവസമൊക്കെ റിമാൻഡ് ചെയ്യുക? ഇതൊക്കെ ലോകത്തിൽ ഇവിടെ നടക്കുന്ന കാര്യമാണോ? സംസ്ഥാനത്തെ ഭാഗത്തൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കേന്ദ്രസേനയുടെ കാര്യത്തിൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് പരിഗണിക്കാതിരിക്കാൻ പറ്റുമോ? അത് എനിക്കറിഞ്ഞുകൂടാ. അതൊക്കെ കേന്ദ്രത്തിലെ ഹോം മിനിസ്ട്രിയിലെ അവരോട് ചോദിച്ചാലേ അവർക്ക് അതിനെപ്പറ്റിയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ക്രമസമാധാനം ഒരു സംസ്ഥാനത്തിൻ്റെ വിഷയമാണ്. അത് നോക്കാനൊരു സംസ്ഥാനത്തിന് കഴിവില്ലെങ്കിൽ പിന്നെ അവരെന്തിനാ ഭരിക്കുന്നത്? കേന്ദ്രസേന വരേണ്ട ഒരു സാഹചര്യം ചോദ്യത്തിലുണ്ടോ? ക്രമസമാധാനമൊക്കെ നോക്കേണ്ടത് അത് സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ്, ഭരണഘടന അനുസരിച്ച്. അപ്പോൾ അവർക്കത് ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാനതിനൊന്ന് മറുപടി പറയാം.